ഞാൻ മുസ്തഫ മേലാറ്റൂർ എല്ലാവർക്കും ടാലി ഇ ആർ പി നയൻ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ടാലി ഇ ആർ പി നയനിൽ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിനും അപ്രോപ്രിയേറ്റ് ആയ വൗച്ചേഴ്സ് ലഭ്യമാണ് ആവശ്യമെങ്കിൽ പുതിയ വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ടാലിയിൽ സൗകര്യമുണ്ട് ഇമ്പോർട്ടൻ്റ് വൗച്ചേഴ്സിനെ കുറിച്ച് പരിചയപ്പെടാം അതിന് ഗേറ്റ് വേ ടാലിയിൽ നിന്നും അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുക ട്രാൻസാക്ഷൻ എന്ന അണ്ടറിൻ്റെ കീഴിലായിട്ട് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുക ഇവിടെ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് കാണാവുന്നതാണ് കോൺട്ര വൗച്ച് പേയ്മെൻറ്റ് വൗച്ച് അതുപോലെ തന്നെ റെസീപ്റ്റ് വൗച്ച് അതുപോലെ തന്നെ ജേണൽ വൗച്ച് അതുപോലെ തന്നെ സെയിൽസ് വൗച്ച് അതുപോലെ തന്നെ ക്രെഡിറ്റ് നോട്ട് പർച്ചേസ് വൗച്ച് ഡെബിറ്റ് നോട്ട് വൗച്ച് റിവേഴ്സ് ജേണൽ മെമ്മോസ് വൗച്ച് എന്നീ വൗച്ചേഴ്സ് ഇവിടെ കാണാവുന്നതാണ് ഇവിടെ ചില വൗച്ചറുകൾ ഹൈഡായി കിടക്കുന്നതായി കാണാം ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് നോട്ട് അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ട് എന്നിവ ഹൈഡായി കിടക്കുന്നതായിട്ട് കാണാം ഈ വൗച്ചർ ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി കീബോർഡിൽ നിന്നും F11 പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന F11 ഫീച്ചേഴ്സ് എന്ന ബട്ടണിൽ മൗസ് ക്ലിക്ക് ചെയ്യുക അതിന് ഫീച്ചേഴ്സിൽ നിന്നും യൂസ് ഡെബിറ്റ് നോട്ട് ഓർ ക്രെഡിറ്റ് നോട്ട് എന്നുള്ളത് എസ് ചെയ്യുക യെസ് യെസ് എൻ്റർ 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 എൻ സേവ് ഇപ്പോൾ ഇവിടെ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് എന്നിവ ആക്ടിവേറ്റ് ചെയ്തതായി കാണാം അടുത്ത് വൗച്ചേഴ്സിനെ കുറിച്ച് പരിചയപ്പെടാം കോൺട്ര വൗച്ചർ കോൺട്ര വൗച്ചർ ബാങ്കും ക്യാഷും വരുന്ന അക്കൗണ്ടുകൾ മാത്രം വരുന്ന വൗച്ചേഴ്സ് എൻ്റർ ചെയ്യാനുള്ളതാണ് ഉദാഹരണത്തിന് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്നീ എൻട്രികൾ മാത്രമേ കോൺട്ര വൗച്ചറിൽ എൻ്റർ ചെയ്യുന്നതുള്ളൂ അടുത്തതാണ് പേയ്മെൻറ്റ് വൗച്ചർ പേയ്മെൻറ്റ് വൗച്ചറിൽ ക്യാഷ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ ബാങ്ക് പേയ്മെൻറ്റ് പോലെയുള്ള പേയ്മെൻറ്റുകൾ ചെയ്യുന്നതിനാണ് അടുത്ത റെസീപ്റ്റ് വൗച്ചർ റെസീപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത് ക്യാഷ് റെസീപ്റ്റ് ബാങ്ക് റെസീപ്റ്റ് എന്നിവ ചെയ്യുന്ന ഒന്നാണ് അത് ജേണൽ വൗച്ചർ ജേണൽ വൗച്ചർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വൗച്ചറാണ് ഫിക്സഡ് അസറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ എൻട്രീസുകൾ ചെയ്യുന്നതും ടാക്സ് പേബിളിൻ്റെ സമയത്തും അതുപോലെ തന്നെ മറ്റുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രീസുകൾ ചെയ്യുന്നത് ജേണൽ വൗച്ചറിലാണ് അതുപോലെ തന്നെയുള്ള മറ്റുള്ള വൗച്ചറുകളിൽ എൻ്റർ ചെയ്യാൻ പറ്റാത്ത വൗച്ചറുകൾ എൻ്റർ ചെയ്യുന്നത് ജേണൽ വൗച്ചറിലാണ് അത് സെയിൽസ് വൗച്ചർ സെയിൽസ് ചെയ്യാവുന്നതാണ് അടുത്ത് ക്രെഡിറ്റ് നോട്ട് ഇടുന്നത് ഡിസ്കൗണ്ട് അലൗഡ് അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ എന്നിവ ചെയ്യുന്നതാണ് അടുത്ത് പർച്ചേസ് അടുത്ത് ഡെബിറ്റ് നോട്ട് എന്നിവയിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ എന്നിവയാണ് ചെയ്യുന്നത് കോൺഫിഗറേഷൻ സെറ്റിങ്സ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തുന്നതിനാവശ്യമായിട്ടാണ് കോൺഫിഗറേഷൻ സെറ്റിങ്സ് ഉദാഹരണത്തിലൂടെ നിന്നും അക്കൗണ്ടിങ് വൗച്ചേഴ്സ് നാം ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ സിംഗിൾ എൻട്രി മോഡിലാണ് കിടക്കുന്നത് ഇത് മാറ്റി ഇനി നമുക്ക് ഡബിൾ എൻട്രി മോഡിലേക്ക് മാറ്റങ്ങൾ വരുത്തണം അതുപോലെയുള്ള മറ്റു മാറ്റങ്ങൾ വരുത്തുന്നതിനായി കീബോർഡിൽ കാണുന്ന F12 എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ കാണുന്ന F12 കോൺഫിഗർ എന്ന ഇതിൽ മൗസ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്ന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം യൂസ് സിംഗിൾ എൻട്രി മോഡിൽ നിന്നും ഡബിൾ എൻട്രി മോഡിലേക്ക് മാറ്റണം അതുപോലെയുള്ള മറ്റു മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് യൂസ് സിംഗിൾ എൻട്രി മോഡൽ ടു പേയ്മെൻറ്റ് യെസ് അതുപോലെ തന്നെ യൂസ് പേയ്മെൻറ്റ് കോൺട്ര നോ അതുപോലെ തന്നെ യൂസ് ക്രെഡിറ്റ് ടു ബൈ എന്നതിന് പകരമായിട്ട് ക്രെഡിറ്റ് ഡെബിറ്റ് എന്ന ഓപ്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ യെസ് ചെയ്യുക യെസ് നെഗറ്റീവ് ക്യാഷ് ബാലൻസ് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ വാൺ ചെയ്യുന്നതായിട്ടാണ് യെസ് ചെയ്യുക ഷോ ഇൻവെൻ്ററി ഡീറ്റെയിൽസ് യെസ് ഷോ ബിൽ വേസ് യെസ് ഷോ ബിൽ യെസ് ഷോ ലെഡ്ജർ കറൻറ്റ് ബാലൻസ് യെസ് ഷോ ബാലൻസ് ഓൺ വൗച്ചർ ഡേറ്റ് നോ Use single entry mode, no, അതിനുശേഷം enter, then save. Okay, ഇപ്പോൾ സിംഗിൾ എൻട്രി മോഡിൽ നിന്നും മാറി ഡബിൾ എൻട്രി മോഡലായി മാറി അതുപോലെ തന്നെ മറ്റു ചില മാറ്റങ്ങൾ നാം വരുത്തി കഴിഞ്ഞു അതുപോലെ തന്നെ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട സെക്ഷനാണ് ഡേറ്റ് ഇവിടെ ഗേറ്റ് വേ ചാലിൽ കാണാം കറൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാം ലാസ്റ്റ് എൻട്രി ചെയ്ത വൗച്ചർ ഡേറ്റാണ് ഡേറ്റ് ഓഫ് ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ലാസ്റ്റ് നാം എൻട്രി ചെയ്ത വൗച്ചറാണ് ഇപ്പോൾ വൗച്ചറൊന്നും നാം എൻട്രി ചെയ്തിട്ടുന്നില്ല ഇനി ഗേറ്റ് വേ എങ്ങനെയാണ് ഡേറ്റ് ഓരോ ദിവസവും എൻട്രി ചെയ്യുമ്പോഴും ഓരോ ദിവസത്തെ ഡേറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം അതിനായി ഗേറ്റ് വേ ചാലിൽ നിന്നും കീബോർഡിൽ നിന്നും F2 പ്രസ് ചെയ്യുക അതിനാവശ്യമായ എൻട്രി ചെയ്യുക
F2 പ്രസ് ചെയ്താൽ ഓരോ ദിവസവും ഓട്ടോമാറ്റിക്കലി എൻ്റർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ വൗച്ചേഴ്സ് സെലക്ട് ചെയ്ത് അവിടെ നിന്നും F2 പ്രസ് ചെയ്താലും മതിയാവും. അതുപോലെ തന്നെ വൗച്ചർ ക്രിയേഷനിൻ്റെ മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനാണ് കാൽക്കുലേഷൻ. ഇവിടെ നിന്നും കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ തന്നെ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി കൺട്രോൾ എൻ പ്രസ് ചെയ്യുക. ഇപ്പോൾ കാൽക്കുലേറ്റർ മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ കൺട്രോൾ എൻ. കാൽക്കുലേറ്ററിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതിനായി കൺട്രോൾ എം പ്രസ് ചെയ്യുക. ഓക്കേ.